Aliyan versus Aliyan. Aliyan versus Aliyan. എന്ത് ഞാൻ കഴിക്കുക കഴിക്കാതിരിക്കുക ചെയ്തോളാം. നീ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ 100 വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലിക്ക് വന്നാൽ ഫോണിലോട്ട് വന്ന് കുണവണ വിളിക്കരുതെന്ന്. വെച്ചിട്ട് പോടിയത് എന്ത്? ആ തിന്നണില്ല, അത് തന്നെ. ആ വെച്ചോ. ഇതെന്താണ് പ്രശ്നം? എന്റെ കനക, ഇത് പറയാൻ പറ്റിയ പ്രശ്നമൊന്നും അല്ല. ഇത് ഞാൻ അനുഭവിച്ച് തന്നെ തീരുള്ളൂ. എടാ, ഇതെന്താന്ന് പറ രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഈ ഫോൺ വിളിയും ചീത്ത കുറച്ചിലും. കനക, എന്റെ ഭാര്യ ഉമ്മയും കൂടി ദിവസവും വഴക്കാണ് വീട്ടിൽ കിടന്ന്. ഒരു നേരത്തും മനുഷ്യന് സ്വസ്ഥത അറിയില്ല. നമ്മൾ ഈ കണ്ട പണിയും ബഹളവും ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോ അപ്പൊ തുടങ്ങും. ഞാൻ ഇന്ന് ഇറങ്ങി പോരാൻ നേരത്ത് ഗംഭീര വഴക്ക് രണ്ടുപേരും കൂടി. എന്താ കാര്യം? എനിക്ക് തന്ന ഇടിയപ്പത്തില് തേങ്ങ കൂടിപ്പോയിന്ന് ഉമ്മ പറയണു. അപ്പൊ ഉമ്മാക്ക് ഇത്തിരി തേങ്ങാപ്പീരം കിട്ടുകൊടുത്താ പോരെ? ഉമ്മാക്ക് തേങ്ങാപ്പീരം കഷ്ടകാലത്തിന് ഉമ്മ ഉമ്മാടെ ഇടിയപ്പം മറിച്ചിട്ടപ്പൊ അതില് തേങ്ങ കുറവ്. ബഹളം അവർക്ക് മനഃപൂർവ്വം കുറച്ചു കൊടുത്താന്നും പറഞ്ഞാണ് ബഹളം. ഇതില് നമ്മ ആരുടെ പക്ഷത്ത് നിൽക്കും? എടേ, ഉമ്മക്ക് അങ്ങനെയാണെങ്കിലും പിന്നെ നിനക്ക് തേങ്ങ കൂടുതൽ അവള് തന്നെങ്കിൽ അത് സന്തോഷിച്ചാ പോലെ ഉമ്മാക്ക്. എന്റെ കനക, അപ്പൊ വഴക്കിടാൻ വിഷയം വേണ്ടേ? എന്തേലും കാര്യം ഉണ്ടാക്കി വെറുതെ മെക്കിട്ട് കയറണെന്നേ. എനിക്ക് ജീവിതം വെറുത്ത്. ചിലപ്പോ ഞാൻ ഓർക്കുമ്പോ ലൈൻ കമ്പി തൂങ്ങി ചാകാൻ. അപ്പൊ ചാത്ത പിന്നെയും കുഴപ്പമാണ്. ഇവക്ക് തന്നെ കിട്ടും പെൻഷനും ജോലിയും. അപ്പോഴും ഉമ്മ പുറത്തായേ? ഉമ്മ പുറത്തായി. ഇതിന്റെ ഇടയിൽ കിടന്ന് നരകിക്കാണ് മനുഷ്യൻ. നീ ചിരിച്ചോ, എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ പറയണല്ലോ, ഇതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്കെന്തോ ഭയങ്കര ഭാഗ്യം കിട്ടിയതാ. എന്റെ ജമന്തി അമ്മയെ നോക്കുന്ന പോലെ ഒരു മരുമക്കളും അമ്മയെ നോക്കണ്ടാവില്ല. അതൊക്കെ ഒരു ഭാഗ്യമാണ് കനക, എല്ലാവർക്കും കിട്ടൂല. അത് ശരിയാ, ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാനായിട്ടാണ് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആണ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതല്ല, ഞാൻ സമയം കിട്ടുമ്പോ നിന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് കൊതിയാകണെന്ന്. ഈ കാര്യം ഞാൻ അവിടെ വീട്ടിൽ പറയും. അപ്പൊ പറയും ഞങ്ങളൊക്കെ കൊള്ളരാത്തവരാണ്, നീ അന്നാ കനകന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പറയണേന്ന്. അപ്പൊ അവരൊന്നാവും. ഒരു കാര്യത്തിന് ഇവർക്ക് ഒരു ക്ഷമയില്ല, സമാധാനമില്ല, വെറുതെ ഇടി. നാട്ടുകാരൊക്കെ വെറുത്തിട്ടേക്കാണ് ഇപ്പൊ എന്നാ കല്യാണം കഴിക്കണ്ടായിരുന്നു. അതവള് തന്നെയാണ് അവർക്ക് ഇപ്പൊ രാന്താണ്. ഞാൻ വല്ല ലൈൻ കമ്പിയുമ്പോ തൂങ്ങി ചാകോട്ടെ കനക. അത് ഇന്നാള് മറ്റേ നമ്മ 11 KV വർക്ക് ചെയ്യാൻ പോയില്ലേ, അന്ന് ഇതുപോലത്തെ ഒരു വിഷയം ഉണ്ടായി. ഞാൻ ആ തുളയിൽ കൈയിട്ട് നിക്കണോന്ന് ഓർത്താണ് പിന്നെ ഞാൻ നിയന്ത്രിച്ചിങ്ങാട് പോന്നതാണ്. ഇത് ആരാണ്? അവള്. ആര്? ഹലോ. ആ, ഇവിടെ ഞാൻ കൊടുക്കാം. ഞാൻ വല്ല തെറിയും പറയോട്ടെ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് ഫോണിൽ വിളിക്കണ? ഇത് ചോറ് ഞാന ഉച്ചക്ക നിന്റെ ബാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്ക് ചോറ്. വിളിക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞട്ടെ, ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാൻ ആകെ കല്ലി കൊണ്ടു നിൽക്കാണ്. ഞാൻ ഇവിടെ ഒന്നും മര്യാദ ചെലവാകൂല, ചെലവാകൂല. ഞാൻ തോറ്റ വിഷയോട് നീ അതിലിടപെടണ്ട. ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. നീ പോയി കഴിച്ചിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ കൊണ്ടുവരണോ? ആർക്ക്? വേണ്ട, ഞാൻ തിന്നണില്ല ഇന്ന്. നീ പോയിക്കോ, നീ പോയിക്കോ. ചെല്ല്, വാശി പിടിക്കണ്ടടാ. വേണ ഞാൻ കൊണ്ടുവരാം. വേണ്ട കന, നീ പോയി കഴിച്ചിട്ടോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ പുറത്തോട്ട് വിളിക്കും. എന്തേലും ചെയ്യാ, നീ പോയിക്കോ. നിനക്ക് വീട്ടിൽ ചെന്ന സമാധാനമെങ്കിലും ഉണ്ടല്ല, വഴക്കില്ലല്ല. നീ ചെല്ല്. സമാനമുള്ള ഒരു കഴിക്കും. വിളിച്ചൊരു ചെല്ലാന്ന് പറഞ്ഞു പോടാ വെറുതെ. ഇന്നെന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ നിന്റെ മുഖം എന്താ ഇങ്ങനെ? എന്റെ മുഖം പണ്ടേ ഇങ്ങനാ. എന്തടി ഇത്, കടുതൽ കുത്തിയ പോലെ അതാ ചോദിക്കണേ? ആ, ഇവിടെ ചുറ്റും കടന്നലും ക്ഷുദ്രജീവികളൊക്കെ ആണല്ലോ, അതിൽ ഒരെണ്ണം വന്ന് എന്നെ ഇങ്ങനെ കുത്തി. അമ്മെന്തേ? എനിക്കറിഞ്ഞൂടെ. അമ്മ, 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 അമ്മ എവിടെ പോയി? എനിക്കറിഞ്ഞൂടാ, എന്നോടൊന്നും പറഞ്ഞില്ല.
അപ്പൊ അത് തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. പറ എന്താ അവിടെ ഉണ്ടായെന്ന് പറ. ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് പറ. അമ്മ എവിടെ പോയി? ഓന്തോടി എവിടം വരെ പോവും? ഓന്തോ ഓ അപ്പൊ തങ്കത്തിന്റെ വീട്ടിലുണ്ട്. ഓക്കെ, എന്തിനാ അമ്മ അങ്ങോട്ട് പോയത്? എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് പറഞ്ഞിട്ടല്ല പോയത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അമ്മ അവിടെ നിന്ന് തെറ്റി അവിടെ പോയി കാണും. അതല്ലേ, അതെന്താ ചോദിച്ചത്? പറ. അല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെ ആണോ? അയ്യോ, എന്താ ഇപ്പൊ നിനക്ക് ഇങ്ങനെ സംശയം? അല്ല, ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട്. അതെന്താ? 13-ാം തീയതി തിങ്കളാഴ്ച എന്താ? തിങ്കളാഴ്ച എന്താ? ഒന്നുമില്ല, ഞാൻ പതിവ് പോലെ ഓഫീസിൽ പോകും. അപ്പൊ നിങ്ങൾ ലീവ് പറഞ്ഞില്ലേ? ലീവ്? എന്തിനു ലീവ്? എന്റെ കൂട്ടുകാരി സിമിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട്. അത് 13-ാം തീയതി ആണോ? അയ്യോ, അതിന് ലീവ് എടുത്താണല്ലോ, അതിനെന്താ പ്രശ്നം പോവാ? ആ, എന്നാ അമ്മ ഇന്ന് പറഞ്ഞു പോകണ്ടെന്ന്. എന്തിനെ? എനിക്ക് അറിഞ്ഞൂടാ, വേണമെങ്കിൽ എന്നോട് ഒറ്റയ്ക്ക് പോയിക്കോളെ. നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന? ഒരുപാട് ദൂരമുള്ളതല്ലേ? ആ, അത് തന്നെയാ ഞാനും ചോദിക്കണേ. അപ്പൊ നമ്മളിത് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചാണല്ലോ, പിന്നെന്താ പ്രശ്നം? ആർക്കറിയാം, അമ്മയ്ക്ക് ഏതാണ്ട് പെൻഷൻ പുതുക്കണോന്നാ. ഏതാണ്ടൊക്കെ എവിടെ കേൾപ്പിക്കണ കേട്ടോ. പെൻഷൻ പുതുക്കേണ്ടത് ഒന്നാണോ? അയ്യോ, പെൻഷൻ പുതുക്കണ്ടേ 13-ാം തീയതി? അപ്പൊ അതിനാര് പോവും? അതിന് നിങ്ങൾ തന്നെ പോണോന്ന് വല്ല നിർബന്ധം ഉണ്ടോ? നാത്തൂനോ ക്ലീറ്റോ ചേട്ടനൊക്കെ പോയാലെന്താ? അല്ല, അതിന് ഭഗതിരിപ്പുള്ള ആരെങ്കിലും പോണ്ടേ? ആ, എങ്കിൽ പിന്നെ അമ്മാവനെ വിളിച്ചു വരുത്ത്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമല്ലോ ഭഗതിരിപ്പുള്ള ആള്. അയ്യോ, അമ്മാവനെ അതിന് പറഞ്ഞയക്കാൻ പറ്റില്ല. ഇത് ആ പട്ടാളത്തിന്റെ ഓഫീസൊക്കെ പോയിട്ട് 100 കസേര കയറി ഇറങ്ങണം. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോണോന്നാണോ നിങ്ങൾ പറയണേ? നിനക്ക് ഇപ്പൊ എന്ത് വേണം? കല്യാണത്തിന് പോണം. ആ, കല്യാണത്തിന് പോണം. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. അടുത്ത വീട്ടിൽ ആരെങ്കിലും വിളിച്ചോണ്ട് പോകാൻ പറ്റോ? പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഞാനും നീ കൂടെ പോവും. തീർന്നില്ലേ? നമ്മൾ ഒരുമിച്ച് കല്യാണത്തിന് പോകും. തീർന്നല്ല പ്രശ്നം? തീർന്നോ? ആ, പട്ടാളത്തിന്റെ ഓഫീസിലേക്ക് പോകേണ്ട കാര്യത്തിന് നമുക്ക് വേറെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ ഏർപ്പാടായിക്കോളാം. ഇല്ലെങ്കിൽ തങ്കത്തിനെ കൂട്ടി വിടാം, അപ്പോഴും പ്രശ്നം തീരും. ഓക്കെ. ഇനി വേറൊരു കാര്യം, അത് നിന്റെ സ്വഭാവമായി ബന്ധപ്പെട്ടതാണ്. നീ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തിനെങ്ങനെ ഉറക്കുറക്ക അമ്മയോട് സംസാരിക്കുന്നത്? അങ്ങനല്ല, അങ്ങനല്ല. ഇവിടെ ഈ വീട്ടിനകത്ത് ആരും ചെവി കേൾക്കാത്ത ആളുകളില്ലല്ലോ. ഉണ്ടാ? ഏ, അപ്പൊ അമ്മയോട് സംസാരിക്കുമ്പോ ഒരു ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ? ഇപ്പൊ നീ എന്തിനാ ഒച്ച എടുക്കണത്? ഇപ്പൊ നീ ഒച്ച എടുത്തോണ്ടിരിക്കല്ലേ. പറയണത് കേക്ക്, പറയണത് കേക്ക്. അമ്മ വയസ്സായ ആളാണ് അല്ലേ? അപ്പൊ ആ വയസ്സായ ആളുകളോട് നമ്മൾ ഇത്തിരി മയത്തിൽ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നമുക്ക് കുറവ് സംഭവിക്കുന്നില്ല. മാത്രല്ല, അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? നീ അമ്മയോട് ഇങ്ങനെ ഉറക്കെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് അത് ദേഷ്യം വരും, അപ്പൊ നിനക്ക് ദേഷ്യം വരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു വെറുതെ പ്രഷർ കൂട്ടുകയാണ്. കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് പതുക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നീ അത് ഒരിക്കലും ചെയ്യില്ല. നിന്നോട് ഞാൻ മോളെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. അല്ലേ, ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഉണ്ടാവോ? ആ, എന്നൊരു കാര്യം ചെയ്യ്, പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് വാ. ഞാൻ പോണില്ല. അതെന്താ? ഞാൻ അവിടെ ചെന്നാ നാത്തൂനും അമ്മയും കൂടി എന്നെ കൊത്തി പറിക്കും. എന്തിന്? ഏട്ടന് അറിയാത്തോണ്ടോ? ഇപ്പൊ തന്നെ നാത്തൂന് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിട്ടുണ്ടാവുന്ന ദൈവത്തിന് മാത്രം അറിയാം. ചെലപ്പോ നമ്മളെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം വരെ അമ്മേനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടാവും നാത്തു. ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് അല്ലേ? നീ നിന്റെ മനസ്സിൽ ഇതെല്ലാം ഇങ്ങനെ സ്വരൂപിച്ചു കൂട്ടിയിട്ടാണ്. അവരങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ ഒന്ന് പോയി നോക്ക്, അപ്പൊ അറിയാം. ഞാൻ പോണില്ല, എനിക്ക് പേടിയാ. നാത്തൂന് എന്നെ വഴക്ക് പറയും. അപ്പൊ ഞാൻ പോയി വിളിച്ചിട്ട് വരണം അല്ലേ? ഓ, എന്റെ ഫാസിലെ, ഞാൻ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞത് ഇവരെ പറ്റി? ഒന്നുമില്ല, ഞാൻ തന്നെ പോവാ. ഇതിനൊക്കെ വിധിക്കപ്പെട്ട ചില ആളുകളുണ്ടല്ലോ, അവരത് തന്നെ ചെയ്യണം. എന്തൊരു കഷ്ടപ്പാടാണപ്പ. ഏട്ടാ, സോറി. ചേട്ടാ, ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു. ആ, ബുക്കും പേപ്പറൊക്കെ എടു, അത് എടുത്തു വെക്കാം. ഞാൻ അപ്പുറത്തെ രണ്ട് വീടുകളിൽ കൊടുത്തിട്ട് വരട്ടെ. ശരി ശരി. ആ, എന്നോട് അവർക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ? എന്റെ മോനായതിനു ശേഷമല്ലേ അവർക്ക് കെട്ടിയോ? ജമന്തി എന്ന് പറയും, അമ്മ എത്തിക്കൂലായിരുന്നു. ജമന്തി എന്ന് പറഞ്ഞ തങ്കം കൊള്ളൂലായിരുന്നല്ലോ, തങ്കം കുശുമ്പി. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാൾ എല്ലാം ക്ഷമിച്ചു ക്ഷമിച്ചു പോവുമായിരുന്നു. അറിയാമോ, നിങ്ങളെയും കൂടെ അറിയിക്കാൻ. എന്ത് കാര്യത്തിന് അമ്മയെ ക്ഷമിക്കണത്? എനിക്ക് അറിയാൻ പാടില്ലാട്ട് ചോദിക്കാ. അമ്മയുടെ കാശുകൊണ്ട് ഇവനൊക്കെ അന്തസ്സായിട്ട് ഈ ജീവിക്കണേ. അല്ലാതെ അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ല. ശരി, എന്റെ മക്കള്,
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നാട്ടുകാരെ നാണക്കെടലി കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്നാ എന്നെ എന്റെ അമ്മ പഠിപ്പിച്ചത്. കരയല്ലേ അമ്മ? ഞാനാലോചിക്കണത് അമ്മ എങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു എന്നുള്ളത്. ഇവിടെ നിന്നിടയ്ക്ക് ആഹാരത്തിൽ വല്ലതും കലക്കി കൊടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും അറിയോ? ഒന്നിനുമില്ലാത്ത ഈ പാവത്തിനോട് അവൾ ഈ കുശുമ്പ് കാണിക്കുന്ന കാര്യമുണ്ടോ? ഞാനിവിടെ എത്ര അന്തസ്സായിട്ട് മാന്യമായിട്ടാ ജീവിക്കണേ. അവക്ക് അതുപോലെ ജീവിച്ചാലെന്താ? അവക്ക് അഹങ്കാരം. അവളെ കണ്ടു പഠിക്കണം അമ്മേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മക്കളെ അവിടെ ഇവിടെ നിന്നുകൊണ്ട് കുച്ചു 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 ചെവിയിലോട്. ഞാൻ തന്നെ ഈ പുറകുവശത്ത് അവിടെ ഈ കുശുമ്പ് കുന്നുകുന്നായ്മ പറഞ്ഞിരിക്കണ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ആ ചെറുക്കം വരാൻ നോക്കിയിരിക്കും അവള് നുണ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഈ അമ്മേനെ പറ്റി എന്ത് കാര്യമുണ്ട്? ഈ പാമ്പിടിച്ച തള്ളനോട് ഇങ്ങനെ കാണിക്കാനായിട്ട് അവക്ക് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് അവളിങ്ങനെ ഓരോന്ന് അമ്മയെടുത്ത് ഓതി ഓതി കൊടുക്കും. അപ്പൊ അമ്മ മനസ്സ് വിചാരിക്കും നമ്മളൊക്കെ മോശക്കാരാണെന്ന്. അമ്മക്ക് നമ്മൾ കൊള്ളരാത്തവരായി. അമ്മക്ക് അറിയാലോ തങ്കത്തിന്. അമ്മക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്റെ അടുത്ത് വന്നാൽ എന്താ കുഴപ്പം? അത് ചെയ്യൂല. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇനി ഒരു അഞ്ചാറ് മാസത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അതെ, കെട്ടിയമാരെ പറഞ്ഞാ മതി അമ്മ, നിലക്ക് നിർത്താൻ പഠിക്കുന്നു. സാരമില്ല, അവള് വേറെ എല്ലാം പറഞ്ഞോ. അല്ല, ഇത്രയും മതിയല്ലേ? ഇനി എന്തോന്നിന്? ഇനി പോവണ്ട അമ്മ കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക. അമ്മക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് ഇന്നിവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല മക്കളെ. നമുക്ക് മൂന്നുപേർക്കും കൂടെ പുറത്തു പോയിട്ട് വിശാലമായിട്ട് എന്തെങ്കിലും കഴിക്കാം. നടന്നു പോയി നിങ്ങൾ എനിക്ക് വാങ്ങിച്ചേരണോ? തക്കളി മോളും കൂടെ സ്കൂളിൽ നിന്ന് വരട്ടെ കേട്ടോ അമ്മേ. പിന്നെ അമ്മേ, അവനെങ്ങാനും ഇവിടെ വന്ന് അമ്മയെ വിളിക്കാൻ വരുമ്പോ അമ്മ ഇറങ്ങി പോയാണ്ടല്ലോ, പിന്നെ നമ്മളെ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവൂല. ഞാൻ പോയി പറഞ്ഞു അവന്റെ തന്ത ഹാവിൽദാർ വന്ന് വിളിച്ചാൽ ഞാൻ പോകത്തില്ല. പിന്നെ അവന് വരട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേക്കണേ? ഈ പാവപ്പെട്ട അമ്മേനെ അവിടെ ഇട്ട് കൊല്ലാന്ന വിചാരിച്ചേക്കണേ? നീ നിന്റെ കെട്ടിയാളും കൂടി. എടി, അവര് തമ്മിൽ ചെറിയ എന്തോ ചെറിയ പ്രശ്നമൊന്നും അല്ല കനക. ഒന്നുമില്ലാതെ അമ്മ ഇവിടെ വന്നിരുന്ന് ഇത്ര മാത്രം കരയോ? എന്നോട് ചാടി കടിക്കാൻ പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ നിലക്ക് നിർത്താത്തോണ്ട് ഞാൻ എന്തൊരു കഷ്ടപ്പാട് പെട്ടിരിക്കുകയാണ് ദൈവമേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവള് വേളം വെക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ പോരാ. ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് ഇവിടെ പോയാ മതി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് എന്റെ വീടാണ്, അമ്മയുടെ സമ്മതം ഇല്ലാതെ അമ്മ ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. നീ നിന്റെ പാട്ടിന് പോടാ. കൊണ്ടോണോന്ന് കാണണം. വാമ്മ പോ. അതെ, ഇനി മേലാല അവൾ അമ്മയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കില്ല. അതിനുള്ളത് കൊടുത്തിട്ടപ്പ ഞാൻ വരണത്. ഒന്നുമില്ല അമ്മ, വീട്ടിനകത്ത് നിന്ന് ഇങ്ങനെ വെറുതെ ഉറക്ക സംസാരിക്കേണ്ട കാര്യം എന്ത്? മൂത്ത ആളുകളോട് പെരുമാറുന്ന ഒരു രീതിയില്ലേ, അമ്മയോട് സംസാരിക്കുന്നതിന് രീതിയില്ലേ, ഇതൊന്നും അവൾക്ക് അറിഞ്ഞൂടാ. മാത്രമല്ല അപ്പൊ ഞാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾ എന്നോട് കയർത്ത് സംസാരിച്ച് അപ്പ കൊടുത്ത് ചെള്ള കൂട്ടിക്കാരെന്ന് വെച്ച എങ്ങനെയാണ് അമ്മ പറഞ്ഞ മനസ്സിലാവണ്ടേ? മൂന്നാല് ദിവസമായി ഞാനിത് ഇങ്ങനെ ഓങ്ങി ഓങ്ങി നിൽക്കുന്നു, ഇപ്പഴാ കൊടുക്കാൻ പറ്റിയത്. ഒരെണ്ണം കിട്ടി കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല. ഇതാ ഇപ്പൊ അവിടെ ഇരുന്ന് മോഹിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇപ്പൊ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി. അതെ, അവള് പറയാ എനിക്ക് അമ്മയെ കാണാൻ തോന്നിയിട്ട് വയ്യ, അമ്മയുടെ കാലിൽ വീണ് എനിക്ക് മാപ്പ് പറയണമെന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പോയിട്ട് വിളിച്ചു വരാം അമ്മയെന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ആ അമ്മ വിശന്നിട്ട് വയ്യ, അമ്മ അമ്മ ഇല്ലാതെ എങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും? വാപ്പുവ കഷ്ടം. ഈ തള്ളം നിന്റെ പെറ്റാനാണോ? ആറ് മാസം എന്ന് പറഞ്ഞിട്ട് ആറ് മിനിറ്റ് പോലും തള്ള ഇവിടെ നിന്നില്ലെന്നുള്ളതാ. അമ്മ വിളിച്ചുടനെ അങ്ങ് പോയേക്ക. അമ്മയുടെ മാപ്പ് പറയാൻ പറഞ്ഞ എന്റെ പൊന്നു മോനെ, ഇനി ഇപ്പൊ അതൊന്നും വേണ്ട മക്കളെ.
അവൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ച എന്തിനാടാ ഇങ്ങനെ താറുമാറായിട്ട് അവളെ അടിച്ചത്? അല്ലാതെ പിന്നെ എങ്ങനെയാണമ്മ ഈ മാതിരി സംസാരം ഉണ്ടായി കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് ദിവസമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. അയ്യോ സാരല്ലോ മക്കളെ, സാരല്ല. അത് ഞാൻ ബ്ലൗസ് തയ്ച്ച കൊണ്ടുവന്നപ്പോ കൊടുത്തു. ഇതാണ് കാര്യം, എടി ഗ്യാസിന് തരുന്നത് ഗ്യാസിന് കൊടുക്കണം, അല്ലാതെ ബ്ലൗസിന് കൊടുക്കരുത്. അത് അമ്മ എന്റെ കയ്യില് വേറെ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ അതെടുത്ത് കൊടുത്തു. ചെയ്യൂന്ന് പറഞ്ഞാ ഈ തലയ്ക്ക് ഒളിവില്ലാത്ത പോലെ ഉള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോഴാണ്. നിനക്ക് ഞാൻ ഗ്യാസിനാന്ന് പറഞ്ഞിട്ടല്ലേ മന്ത്രി നിന്റെ കയ്യിൽ ഞാൻ പൈസ തന്നത്, അല്ലേ? പിന്നെ അതിന് തന്ന പൈസ നീ വേറെ എന്തെങ്കിലും ചെലവാക്കി കഴിഞ്ഞാല് എന്റെ കയ്യിൽ പൈസ ഇല്ല, 5 പൈസ ഇല്ല എന്റെ കയ്യില്. കുറച്ച് പൈസ ഉണ്ടായിരുന്നു രാവിലെ, അത് ഞാൻ ആ ചിട്ടിക്ക് കൊണ്ടുപോയി അടച്ച്. ഇനി നായ പൈസ ഇല്ല. ഗ്യാസ് വേണോ? വേണ്ട. ഗ്യാസ് വേണം സുഹൃത്തെ, പക്ഷെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് പിന്നെ വാ. സാർ, സാറ് ഇത് നേരത്തെ പറയണ്ട സാറേ, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയാണോ സാറേ? നിങ്ങൾ ഗ്യാസിൽ പൈസ ഇല്ല, ഞങ്ങൾ എന്ത് വേണം? നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വിവരം നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞു. സാറിന്റെ ഫോൺ എടുത്ത് നോക്ക് സാറേ, സാറേ അതിനകത്ത് മെസ്സേജ് വരുന്നതാണ്. സാർ എടുത്ത് നോക്ക് ഫോൺ എടുത്ത് നോക്ക്. മെസ്സേജ് ഈ ഫോണിലൊക്കെ 100 കണക്കിന് മെസ്സേജ് വരുന്നല്ലോ, ആര് നോക്കാനാണത്? സാറേ ഞങ്ങളെ മെനക്കെടുത്താതെ ഫോട്ടോ നിൽക്കണോ വേണ്ട? നിങ്ങളെ കൊണ്ടുപോക്കോ, വേണ്ട. വേണ്ടമ്മ, എന്തിനു കൊണ്ടുപോക്കോട്ടെ, പിന്നെ വാങ്ങിച്ചാ പോരെ, തീർന്നില്ലല്ലോ ഇവിടെ. ഇത് കൊണ്ടുപോയാ പിന്നെ 1 മാസം കഴിയും എനിക്ക് ഗ്യാസ് വരാൻ. അത് തീർന്നു പോയാ എന്തോ ചെയ്യും? അത് തീർന്ന വേറെ എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഗ്യാസ് അവിടെ ഇരിക്കണേ എപ്പോഴും. വേണ്ടമ്മ, കയ്യിൽ പൈസ ഇല്ലണ്ട പിന്നെ എന്റെ കയ്യിൽ ഇല്ലെന്നിട്ടല്ലേ ഞാൻ എടുത്തോണ്ട് തരാം. ഇതാ ഇവിടെ കാര്യങ്ങൾ ഓരോന്നോരോന്നോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, എന്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു ഏട്ടാ എന്നെ തല്ലി എന്ന് പറഞ്ഞു അമ്മയുടെ. ആ തല്ലി എന്ന് പറഞ്ഞു അന്തിനൊന്നോണോ പറഞ്ഞേ? അല്ലാതെ അമ്മേനെ അവിടെ നിന്ന് കൊണ്ടുവരണ്ടേ? ആടി മരുമക്കൾക്ക് 2 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാത്ത ഏതെങ്കിലും അമ്മായിമ്മമാരുണ്ട് ലോകത്തില്? ഇല്ലല്ലോ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞായിരുന്നെങ്കിലോ? നീ സത്യം പറഞ്ഞായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി പോത്ത ഇപ്പൊ കണ്ടില്ലേ, അമ്മേനെ പണക്കിരുന്നെങ്കിൽ ഈ വക പരിപാടി നടക്കുവോ? നടക്കുവോ? ആ കൊടുത്തേ. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കണ്ട. നീ എങ്ങനെയെങ്കിലും ആ ഗ്യാസ് സിലിണ്ടർ അടിച്ചു മാറ്റിക്കേ. എങ്ങനെ തല കുത്തന എടി, ഇവിടുത്തെ ഗ്യാസ് തീർന്നു അങ്ങോട്ട് പറയാ. ഇവിടുത്തെ ഗ്യാസ് തീർന്നില്ലല്ലോ. ഉണ്ടല്ലോ. അത് തീർന്നു അങ്ങോട്ട് പറയാ. അപ്പൊ വന്ന് പരിശോധിക്കാനൊന്നും വരില്ലല്ലോ. അങ്ങോട്ട് പറയാ ഗ്യാസ് തീർന്നു. ആ നമുക്കത് വേണമെന്ന് പറയണം. എന്നിട്ട് നീ അങ്ങ് എടുക്ക്. ഞാനത് കുളിച്ചിട്ട് വരണോ? വിറകിലടാ ഉണങ്ങിയതില്ല, ആ വിറകിലോട്ട് ആ ക്ലീറ്റ കൊണ്ടുവന്ന് വെള്ളം കോരി വെച്ചിരുന്നേ. വീടിന്റെ പിന്നാമ്പുറത്ത് വിറകിരിപ്പുണ്ട്, വേണാ കൊണ്ടോ. എനിക്ക് ഈ പുക അടിക്കുമ്പോ ശ്വാസം മുട്ടും. എടാ ഇപ്പൊ നിങ്ങക്ക് അത്യാവശ്യം ഇല്ലല്ലോ, നിങ്ങടെ തീരാറായിട്ടില്ലല്ലോ ആ ഗ്യാസ് ഒന്ന് താന്നേ. അല്ലല്ല, ഇവിടെ ആവശ്യമുണ്ട്, ഇത് തീരാറായി. ഗ്യാസ് തീരാറായോ? ഗ്യാസ് തീരാറായില്ലേ? തീരാറായി. നിങ്ങക്ക് എടുത്തു തരാം ഇപ്പൊ ഈ ഗ്യാസ് ഒന്ന് തരാനേ. എന്തിനാണ് അല്ല ഇത് തീരുമ്പഴത്തേക്ക്? ഇതിപ്പോ നമ്മളിവിടെ വാങ്ങിച്ചില്ലേ, നമ്മളിവിടെ ഗ്യാസ് വാങ്ങിച്ചോണ്ടുള്ള ചുരുക്കാണ് അവൾക്ക്. അനാവശ്യം എന്നോട് പറയുന്നിട്ട് കനക, ഇവിടെ എന്ത് മേടിച്ചാലും അപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. മതത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ എന്റെ അമ്മ മേടിച്ചല്ലേ. നിനക്ക് ഗ്യാസ് തരാം. ആ വേണം, അങ്ങനെ കഴിക്കുവാ. അങ്ങോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവൾ ഗ്യാസ് കൊടുക്കാം. പക്ഷെ അവളെ ഗ്യാസ് തീർന്നു എനിക്ക് ഉറപ്പ് വരണം. അല്ലാതല്ല, നിന്റെ മുഖം കണ്ടറിയാം നീ പറയുന്ന മുഴുവൻ കള്ളാന്ന്.
ഒന്നും പറയണത് നിന്റെ ആ മന്ദത്തി ഞാനല്ല. എനിക്ക് നീ ആ പെരിങ്കള്ളന്റെ കൂടെ കൂടിയതിനു ശേഷം നിന്റെ സ്വഭാവം മൊത്തം കള്ളത്തരാണ് കേട്ടോ. നിനക്കിപ്പോ ഗ്യാസ് തരാൻ പറ്റുമല്ലോ. എനിക്ക് ഗ്യാസ് തരാൻ പറ്റില്ല, പക്ഷെ ഗ്യാസ് ഞാൻ നിനക്ക് തരും. പക്ഷെ ഞാൻ അവിടെ ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ബോധ്യം വരണം. ഒരു കാര്യം ചുമ്മാതമ്മ കുറുമ്പെടുക്കുന്ന ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയേ പറ്റൂ. എന്തിനാ നോക്കട്ടെ, എനിക്ക് ആവശ്യമില്ല. അതല്ലേ മാറി 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 മാറിങ്ങോട്ടേന്ന് കളിക്കല്ലേ കളിക്കല്ലേ. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കി എന്താ കുഴപ്പം? എനിക്കിഷ്ടല്ല എന്റെ അടുക്കളയിൽ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വേറെ ആരുമല്ലേ. ഞാനല്ലേ ഞാനല്ലേ വേറെ ആരുമല്ലല്ലോ. എന്തിനാ സിലിണ്ടർ വേണോ? എന്തേ ഇല്ലേ എടാ, ഇതല്ലേ എടാ നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല എന്ന്. സമാധാനമായോ നിനക്ക്? അതിന് നോക്കിയപ്പോ എനിക്ക് ബോധ്യമായല്ലോ. അവനെന്താ എന്നാ ഗ്യാസ് വരെയൊക്കെ കൊണ്ടുവാ. മെയിൻ ആയിട്ടുള്ള സ്ഥലം നോക്കിയില്ലല്ലോ. ദേ അവിടെ അവിടെ പൂട്ടി വെച്ചിരിക്കും. ഒരു സംഭവം ഉണ്ടായി. എന്തുവാ? ഞാൻ ഗ്യാസ് തീർന്നെന്ന് അറിഞ്ഞല്ലേ മറ്റേ ഗ്യാസ് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവന് ഒരു നിർബന്ധം ഗ്യാസ് പരിശോധിക്കണോന്ന്. ഞാൻ കൊറേ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. അവസാനം അവനകത്ത് കയറി. ഞാൻ പേടിച്ചു പോയി, ദൈവമേ ചമ്മി പോവല്ലോ എന്നോർത്ത്. പക്ഷെ ശരിക്കും ഗ്യാസ് തീർന്നു. ആണോ? ദൈവം കാത്താൻ എന്റെ പൊന്നു ക്ലീറ്റോ. നിന്നെ കാത്ത ദൈവത്തിന് നിനക്ക് കാണണോ? ഇങ്ങോട്ട് നോക്ക്, സാക്ഷാൽ ഈ ദൈവമാ നിന്നെ കാത്ത. എടി നീയും നിന്റെ ആങ്ങളെയും കൂടെ അവിടെ ഒന്ന് സംസാരിച്ച മുഴുവനും ഞാൻ കേട്ടു. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ഇവിടെ വന്ന് പരിശോധിക്കുന്നു. ഞാൻ നമ്മുടെ കാലി സിലിണ്ടർ എടുത്ത് അവിടെ വെച്ചിട്ട് മറ്റേ സിലിണ്ടർ ഞാനല്ലേ മാറ്റിയത്. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ എനിക്ക് ബുദ്ധിയുണ്ടെന്നോ. എനിക്കറിയാം, പക്ഷെ കേസുബിലെ വഴിവിളക്ക് പോലെയാ. ആണ്ടിലൊരിക്കൽ കത്തിയാ കത്തി. Aliyan versus Aliyan.